അഞ്ചിലകൾ ചേർന്നിട്ടുള്ള ഒരു കീടവിരട്ടിയുണ്ട്. ഒരിക്കലും കീടനാശിനി എന്ന് പറയില്ല, കീടവിരട്ടിയാണ്. അതായത് കീടങ്ങളെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് അതിനെ പറയുന്നത് തന്നെ സർവ്വരോഗ നിവാരണി എന്നാണ്. അതായത് എല്ലാതരം കീടങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടോണിക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ വേണ്ട സാധനങ്ങൾ അഞ്ച് തരം സാധനങ്ങളാണ്. ഒന്ന് കയ്പുള്ളതിന് വേണം. അപ്പോൾ നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ കയ്പുള്ളതിന് ഇപ്പോൾ നമുക്ക് വേപ്പില എടുക്കാം. അതുപോലെ കറയുള്ളത്, അതായത് ഒടിച്ച് ആ ഇല ഒടിച്ചു കഴിഞ്ഞാൽ കറ വരണം. കറ വരുന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പപ്പായയുടെ ഇല എടുക്കാം. അതുപോലെ തന്നെ പാലയുടെ ഇല എടുക്കാം. ഇത് കറയുള്ള ടൈപ്പുകൾക്കാണ്. ഒരിക്കലും റബ്ബറിൻ്റെ ഇല എടുക്കരുത്. ഇത്തരത്തിൽ രണ്ടും എടുക്കാം. കയ്പുള്ളത്, കറയുള്ളത്, പിന്നെ നല്ല മണമുള്ളത്. നല്ല മണമുള്ളത് തുളസി, നൊച്ചി, അത്തരത്തിലുള്ളത് എടുക്കാം. പിന്നെ ദുർഗന്ധമുള്ളത്, ദുർഗന്ധമുള്ളത് കാട്ടുകർപ്പൂരം, പെരുവലം, ഇപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് എടുക്കാം. പിന്നെ നമുക്ക് അഞ്ചാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് വളമായിട്ട് ഒരു ചെടിക്ക് കിട്ടുന്ന രീതിയിലും, എന്നാൽ പരമാവധി ആട് മാടുകൾ വളരെ കുറച്ച് തിന്നതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെടി. അപ്പോൾ വളമെന്നുള്ള ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശീമക്കൊന്നയുടെ ഇലയാണ്. ശീമക്കൊന്നയുടെ ഇല നല്ല നൈട്രജൻ ഫിക്സിംഗ് ആണ്. അതോടൊപ്പം തന്നെ അത് പെട്ടെന്ന് അഴുകി ചേരുന്ന ഒരു ഇലയാണ്. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ഈ ഇലകളെല്ലാം തുല്യ അളവിലെടുക്കുക. അതായത് ഓരോ പിടി എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഓരോ പിടി വീതം എടുക്കുക. എടുത്ത് ചെറിയ രീതിയിൽ കട്ട് ചെയ്യുക. എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യുക. അതിനെ ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഒരു ബക്കറ്റിൽ ഇട്ട് വയ്ക്കുക. അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഗോമൂത്രം ഒഴിച്ചു വയ്ക്കുക. മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ ഗോമൂത്രം ഒഴിക്കണം, വെള്ളം ചേർക്കരുത്. ഗോമൂത്രം ഒഴിച്ച് നല്ലവണ്ണം അടച്ച് 7 ദിവസം വെച്ചിരിക്കും. ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഇലകളെല്ലാം അഴുകി ഗോമൂത്രത്തിൽ ചേർന്നിട്ട് അത് നല്ലൊരു സത്തായിട്ട് കിട്ടും. ഗോമൂത്രം നല്ലൊരു വളവും കൂടെയാണ്, എന്നാലും അത് കീടങ്ങളെ നിയന്ത്രിക്കുന്നതും കൂടെയാണ്. അപ്പോൾ ഈ എല്ലാ വളവും കൂടെ ആകുമ്പോൾ ചെടികൾക്ക് ഒരു കരുത്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക എന്നാണ് ഏക ലക്ഷ്യം. ഇതിൽ പ്രയോഗിക്കേണ്ട അളവ് ഇതിൽ നിന്ന് 100 ml എടുത്തു കഴിഞ്ഞാൽ അതിനെ 10 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 100 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് ചെടികൾക്ക് തളിച്ചു കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പാത്രം വെള്ളം എടുക്കുന്നതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർക്കുക. അത് അത്രേ ഇതിലുള്ളൂ. നമുക്ക് അളന്ന് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്താണോ സൗകര്യം കിട്ടുന്നത് അത് വെച്ച് അളന്ന് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടികൾ നല്ല രീതിയിൽ കുളിച്ച് നിൽക്കുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൽ കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിലൊരു സ്മെല്ലുണ്ടാവുക എന്നുള്ളതാണ്. കീടങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല കീടങ്ങളും ചെടികളിലേക്ക് വരുന്നത് കൃത്യമായിട്ട് പൂക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വന്നിരിക്കും. കാരണം അതിന് കൂടുതലും കണ്ട് വരുന്നതിനേക്കാളും അതിന് ഗന്ധമാണ് അതിനെ കൂടുതൽ ആകർഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗന്ധം മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഇപ്പോൾ നെല്ലിന് ചാഴി വരുന്നത് കൃത്യമായിട്ട് പൂക്കുന്ന സമയത്ത് ചാഴി വന്നിരിക്കും. അത് കണ്ടുകൊണ്ടല്ല കൂടുതലും വരുന്നത്, പൂക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു സ്മെല്ല്. നമുക്കത് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കീടങ്ങൾക്ക് അത് അറിയാനുള്ള കഴിവ് കൂടുതലാണ്. അങ്ങനെയാണ് പല കീടങ്ങളും ഇത്തരത്തിലേക്ക് വരുന്നത്. അതിനെ ആ സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ 5 തരം ഇലകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. സ്പ്രേ ചെയ്യുമ്പോൾ സ്മെല്ല് മൊത്തത്തിൽ മാറുകയും കീടങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കുകയും ചെയ്യും. ഇത് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നാണ്.